KPCC അധ്യക്ഷൻ VM സുധീരനുമായി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും ആഭ്യന്തരമന്ത്രിയും കൂടിക്കാഴ്ച നടത്തുന്നു. വിവരങ്ങളുമായി MR സജേഷ് തരുന്നു. സജേഷ്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളാണോ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുന്നത്? തീർച്ചയായും മനോ, KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എത്തി സുധീരനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. UDFലെ സീറ്റ് വിഭജനം വലിയ തർക്കങ്ങളിലേക്ക് പോവുകയാണ്. മറ്റന്നാളാണ് UDFലെ കക്ഷി നേതാക്കളുടെ യോഗം. അതിൽ സീറ്റ് വിഭജനത്തിൽ സംസ്ഥാനാടിസ്ഥാനത്തിൽ ഒരു പൊതു മാനദണ്ഡം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമമാണ് UDF നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇതിൽ കോൺഗ്രസിന്റെ അഭിപ്രായം ആണ് ചർച്ച ചെയ്യുന്നതെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. വലിയ തോതിലുള്ള വിട്ടുവീഴ്ച കോൺഗ്രസ് ചെയ്യേണ്ട തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഘടകകക്ഷികളെല്ലാം കൂടുതൽ സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ജനതാദൾ യുവും RSPയും പരസ്യമായി തന്നെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്നലെ UDF നേതൃത്വം ഒരു ഫോർമുല മുന്നോട്ട് വെച്ചിരുന്നു. ജയിച്ച സീറ്റുകൾ അതത് കക്ഷികൾക്ക് നൽകിക്കൊണ്ട് ചർച്ചയാകാവുന്ന നിലപാടായിരുന്നു UDF നേതൃത്വം മുന്നോട്ട് വെച്ചത്. ഇതിനെ ഇന്നലെ തന്നെ ഘടകകക്ഷികൾ തള്ളി. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പൊതു മാനദണ്ഡത്തിൽ കോൺഗ്രസ് സ്വീകരിക്കേണ്ട അഭിപ്രായമാണ് ചർച്ച ചെയ്യുന്നതെന്നാണ് സൂചന. അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്തും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സീറ്റ് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി താഴെത്തട്ടിലുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഗ്രൂപ്പുകൾ ലിസ്റ്റ് നൽകുന്ന ഒരു പതിവായിരുന്നു. ഇത് അംഗീകരിക്കില്ലെന്ന നിലപാട് സുധീരൻ സ്വീകരിക്കുകയും സുധീരനെ ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോകുന്ന സമീപനത്തിലേക്ക് ഗ്രൂപ്പുകൾ വരികയും ചെയ്തിരുന്നു. ഇതിൽ ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമവും ഈ കൂടിക്കാഴ്ചയിൽ നടക്കും. മനു, MR സജേഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും KPCC അധ്യക്ഷനുമായി KPCC ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ചയാവുന്നത്. പ്രധാനമായും ഘടകകക്ഷികൾ വലിയ അവകാശവാദങ്ങളുമായി മുന്നോട്ട് വന്നതോടെ കോൺഗ്രസ് വലിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്ന ഘട്ടത്തിലെത്തുന്ന ആ ഒരു സാഹചര്യത്തിലൊക്കെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്.